തലമുറകളെ സന്തോഷിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്ത കത്തുകൾ കടന്നുപോയ തപാൽ പെട്ടികൾ ഇന്ന് ഏതാണ്ട് അനാഥാവസ്ഥയിലാണ്. സേവനം പൂർണ്ണമായും അവസാനിപ്പിച്ചില്ലെങ്കിലും കാലത്തിന്റെ ഒരുപാട് കഥകൾ ഈ തപാൽ പെട്ടികൾക്ക് പറയുവാനുണ്ടാകും. നാടിന്റെയും നഗരത്തിന്റെയും ചിലയിടങ്ങളിൽ അവശേഷിക്കുന്ന തപാൽ പെട്ടികൾക്ക് എത്രയെത്ര കഥകൾ പറയാനുണ്ടാകും. തലമുറകളുടെ പ്രണയവും വിരഹവും നൊമ്പരവും കരച്ചിലും ഈ പെട്ടികളിൽ കൂടി കടന്നുപോയ ഒരു കാലമുണ്ടായിരുന്നു. കത്തെഴുത്ത് ജീവിതവുമായി അത്രമേൽ ഇഴുകിച്ചേർന്നിരുന്ന കാലം, നിറയെ സ്റ്റാമ്പുകൾ ഒട്ടിച്ച് ഗൾഫിലേക്ക് കത്തുകൾ അയച്ചിരുന്ന ഗമയുള്ള കാലം ഇനി തിരിച്ചു വരില്ല. എല്ലാത്തിനും സാക്ഷിയായി പഴയ കഥകളോർത്ത് ചുവന്ന പെട്ടികൾ പല സ്ഥലത്തും പൊടിപിടിച്ച് കിടക്കുന്നു. ഉപയോഗം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ലെന്ന് മാത്രം. ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും വരവോടെയാണ് കത്തുകളുടെയും തപാൽ പെട്ടികളുടെയും പ്രസക്തി അസ്തമിച്ചു തുടങ്ങിയത്. 17-ാം നൂറ്റാണ്ടിൽ പാരീസിലാണ് ആദ്യമായി തപാൽ പെട്ടികൾ നിലവിൽ വന്നത്. ഫ്രാൻസ്വ ഡി മെലായൻ എന്ന ഫ്രഞ്ചുകാരനാണ് ഈ എഴുത്തുപെട്ടി രൂപകൽപ്പന ചെയ്തതെന്ന് പറയപ്പെടുന്നു. അന്ന് നിറം പച്ചയായിരുന്നു, പിന്നീടത് ചുവപ്പാക്കി. ബ്രിട്ടനിലും ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശങ്ങളിലും ഈ നിറം തന്നെ ഉപയോഗിച്ചതോടെ നമ്മുടെ തപാൽ പെട്ടിയുടെ നിറവും ചുവപ്പായി മാറി. ഉരുപ്പടികളെ മഴയിൽ നിന്നടക്കം സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു തപാൽ പെട്ടികൾ രൂപകൽപ്പന ചെയ്തിരുന്നത്. നിക്ഷേപിച്ചവ തിരിച്ചെടുക്കാനും കഴിയുമായിരുന്നില്ല. മിക്കവാറും ജനങ്ങൾ തപാലിനെ ആശ്രയിച്ചാണ് വിവരങ്ങൾക്ക് കാത്തിരിക്കുക. ഇന്ന് ജനങ്ങൾക്ക് അപ്പപ്പോൾ വിവരങ്ങൾ കൈമാറാനുള്ള സാധ്യതകളും മറ്റ് വിനിമയ രംഗത്ത് പ്രവർത്തനങ്ങളും ഉണ്ട്. 90-കളുടെ അവസാനത്തോടെയാണ് തപാൽ പെട്ടികൾ ജനജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ.